പച്ചമാവ് കഴിക്കില്ലേ, വയറുവേദന ഉണ്ടാവും. ഗായത്രി, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. പറ. എന്നെ നിനക്ക് ഇഷ്ടമാണോ? എടാ, എന്തെങ്ങനെ ചോദിച്ച്? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടാ. നിന്റെ കൂടെ ഉള്ളപ്പോ സമയം പോകുന്നത് തന്നെ അറിയില്ല. ഇതാണ് നീ ചോദിക്കാൻ വന്നത്? അതല്ല, ഞാൻ നിന്നെ. ഗായത്രി, എന്താമേ? എത്ര നേരം നീ അങ്ങോട്ട് പോയിട്ട്? ശരി, എനിക്ക് പഠിക്കാനുണ്ട്, ഞാൻ പോവാണേ. നിക്കി മഗേഷ്, ഞാൻ കോഫി എടുത്തിട്ട് വരാം, കുടിച്ചിട്ട് പോ. ഇല്ല വേണ്ട, ഞാൻ ഇപ്പം കുടിച്ചതേ ഉള്ളൂ. ഞാൻ പോവാണേ. എന്ത് പറ്റി ഇവന്? എന്താ പറയാൻ വന്നതാ? നല്ല ചെറുക്ക്. എന്താടി, എന്തിനാടി എന്നെ ഇങ്ങനെ നോക്കുന്നേ? കടിച്ച് തിന്നുന്നത് പോലെയാണല്ലോ നോട്ടം. എന്താ, അത്രയ്ക്കെന്നെ ഇഷ്ടമാണോ? ഉള്ളതാണെങ്കിൽ പറഞ്ഞോ. സ്ത്രീകളോട് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അറിയില്ല. നിന്റെ തള്ളക്കാണെങ്കിൽ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. നിന്നെ എന്തായാലും ഞാനേ കെട്ടു. അതാരെ കൊണ്ട് തടുക്കാൻ കഴിയില്ല. എന്താ അമ്മായി, സുഖങ്ങളൊക്കെ തന്നെ? ഛീ, മിണ്ടാതിരിക്കടാ. നിന്നെ ഈ പരിസരത്ത് കണ്ടുപോരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഇവനെന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? പിന്നെ എന്തിനാടാ ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നേ? എന്താ എന്റെ അമ്മായി, കാര്യങ്ങളൊന്നും അറിയില്ലേ? എന്റെ ഈ മാടപ്രാവിനെ എനിക്ക് അങ്ങ് കെട്ടിത്തന്നേരേ, പിന്നെ ഞാൻ ഈ പരിസരത്തേക്ക് വരില്ല. ഞങ്ങളങ്ങ് പറന്ന് പോവില്ലേ? എന്താടി, ശരിയല്ലേ? പല പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, നീ വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്യ. ഇനി നിന്നോട് ഞാൻ പറയില്ല,
സ്റ്റേഷനിൽ കൊണ്ടുപോയി നിന്റെ കൂമ്പ് പിടിച്ച് കലക്കും. ഞാൻ എന്ത് തെറ്റാ സാർ ചെയ്തത്? അമ്മായിയുടെ വീട്ടിലേക്ക് മരുമം വന്നാ അങ്ങ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവോ? സാർ ചെന്നാട്ടെ, ചെന്ന് പണി വരെ നോക്ക്. സാറേ, അമ്മായി വരട്ടെ, ചക്കരെ വരട്ടെടി. എന്നാണെങ്കിലും ശരി, അമ്മായിയുടെ മോളെ ഞാൻ കെട്ടു. ഇവളുടെ ഈ ജാതകം കണ്ട് ഒരു തന്നെ ഇവളെ കെട്ടാൻ വരാൻ പോകുന്നില്ല. പിന്നെ വല്ല ചന്തയ്ക്ക് കൊണ്ടുപോയി വിൽക്കേണ്ടി വരും. എന്നാ വരട്ടെ അമ്മായി.